ഞാനൊരു വലതുപക്ഷവാദിയാണ്, ഹിന്ദു ഐക്യവാദിയാണ്, ഹിന്ദു വലതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതും എന്നാൽ കഴിയുന്ന ഇലക്ഷൻ സംഭാവന കൊടുക്കുന്ന വ്യക്തിയുമാണ്. എന്നാൽ മുമ്പിരുന്ന ചീഫ് ജസ്റ്റിസ് ഒരു തീവ്ര വലതുപക്ഷക്കാരനാണ്. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശബരിമലയെ എറിഞ്ഞു കൊടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. അപ്പം പലരും വിചാരിക്കും, യൂണിഫോം സിവിൽ കോഡ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയല്ലേ, അവർ സ്ഥിരം പറയുന്ന കാര്യമല്ലേ. BJPയുടെ അടിസ്ഥാനമായ RSSന്റെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച ചീഫ് അല്ലെങ്കിൽ സർ സംഘചാലക്കാണ് ഗുരുജി ഗോൾവൾക്കർ. ഗോൾവൾക്കർ എന്ന് പറയുന്നതാണ്, അതായത് RSS BJP ഹൈറാർക്കിയിൽ പ്രധാനമന്ത്രി മോദിയോ മറ്റോ ഒന്നും ഗുരുജി ഗോൾവൾക്കറിന്റെ അടുത്തുപോലും എത്തില്ല. അത്ര പ്രാധാന്യത്തോടെയാണ് ഗുരുജി എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തെ കാണുന്നത്. 33 വർഷം സംഘടനയെ നയിച്ച ഗുരുജി ഗോൾവൾക്കർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും, ഇന്ത്യക്ക് യൂണിഫോമിറ്റി അല്ല വേണ്ടത്, യൂണിറ്റിയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഹിന്ദു മുസ്ലിം സഹോദര്യമാണ് നമ്മൾ വളർത്തേണ്ടത്, അല്ലാതെ യൂണിഫോം സിവിൽ കോഡ് അല്ല. മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ടും അവർ 4 സ്ത്രീകളെ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ജനസംഖ്യ നമ്മളെക്കാൾ കൂടുമെന്ന തെറ്റിദ്ധാരണ, നെഗറ്റീവ്, ദിസ് ഈസ് എ നെഗറ്റീവ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്, അദ്ദേഹത്തിന്റെ വാക്കാണ്. ഇത് കാരണമാണ് നമ്മൾ ഈ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇത് തെറ്റായ ഒരു അജണ്ടയാണ്. ഇതാണ് ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷത്തിന്റെ മനസ്സിൽ കിടക്കുന്ന വിഷം. ഈ ഞാൻ ഒരു കാലത്ത് യൂണിഫോം സിവിൽ കോഡ് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാര്യം ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ, ഞാൻ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച അല്ലെങ്കിൽ സവർണ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്, ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ചെറിയ പ്രായം തൊട്ട് കേൾക്കുന്ന നറേറ്റീവ്, സംവരണം തെറ്റും യൂണിഫോം സിവിൽ കോഡ് ശരിയും, ഇതാണ് നമ്മൾ ചെറിയ പ്രായം മുതൽ കേൾക്കുന്നത്. സംവരണം ഹിന്ദുക്കളെ വിഭജിക്കും, യൂണിഫോം സിവിൽ കോഡ് മുസ്ലിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കാൻ വേണ്ടി, ഇത് കാരണം അവർ എതിർക്കുന്നതാണെന്നുള്ള ധാരണയിലാണ് വളർന്നു വരുന്നത്. പക്ഷേ അതുപോലെ സമാനമാണല്ലോ ഈ മുത്തലാഖ് ബില്ലിനെ എതിർക്കുകയും ഇവിടെ നവോത്ഥാനം അതിൽ കെട്ടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത് CPMന്റെ ഒരു ഹിപ്പോക്രസി ഉണ്ട്. പക്ഷേ വിഷയം അതല്ല, കുറെ കൂടെ ആഴത്തിൽ പോവുകയാണെങ്കിൽ ഒറ്റ ഒരു 30 സെക്കൻഡിൽ പറയാം. രണ്ട്, ഈ സംവരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി കണ്ടെത്തിയ ഹിന്ദു ഐക്യത്തിന്റെ ഫോർമുലയാണ്. അതായത് സവർണരും ദളിതരും രണ്ടായി നിൽക്കുകയും ഇവർക്ക് കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ശ്രീ അംബേദ്കർ അടക്കം അതിന് അനുകൂലമായിരുന്നു. അങ്ങനെ ഗാന്ധിജി ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ മരണം വരെ സത്യാഗ്രഹം ഇരിക്കുമെന്ന്. അത് യെർവാദ ജയിലിൽ പൂനെയിൽ സെപ്റ്റംബർ 18 ബ്രാഹ്മണനായ അല്ലെങ്കിൽ അന്നത്തെ സോകോൾഡ് സവർണ നേതാവായ മദൻ മോഹൻ മാളവിയെയും ദളിത് നേതാവായ അംബേദ്കറേയും ഒഴിമിച്ച് പിടിച്ചിരുത്തി ഗാന്ധിജി ഒരമ്മ മക്കളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ ഒപ്പിടിയിച്ചതാണ് ഈ ഇന്നത്തെ സംവരണത്തിന്റെ അടിസ്ഥാനമായ പൂനാ പാക്ട്. ഇത് ബ്രാഹ്മണനായ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ, സവർണനായ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ, ഞാൻ ജനിക്കുമ്പോൾ വളർന്നു വരുമ്പോൾ മുഴുവൻ കരുതുന്നത് എന്റെ അവസരങ്ങൾ പിന്നോക്കക്കാരെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് എന്നും എനിക്ക് അവരോട് ദേഷ്യമാണ്. രണ്ട്, ഈ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യൻ നിയമം അനുസരിക്കാൻ മുസ്ലിങ്ങൾക്ക് മടിയുള്ളതുകൊണ്ടാണ് അവർ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നതെന്ന ധാരണയാണ്. ഞാനത് പല വേദികളിലും വാദിച്ചിട്ടുണ്ട്. പക്ഷേ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് പ്രകൃതിക്ക് ഈ യൂണിഫോമിറ്റി, ഏകശിലാത്മകത യോജിച്ച കാര്യമല്ല. ഇന്ത്യ ബഹുസ്വരതയുടെ രാജ്യമാണ്. ഇതൊക്കെ രാഹുൽ ഈശ്വറിന്റെ കാഴ്ചപ്പാടല്ല, RSS സർസംഘചാലകന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. 2 സ്ഥലത്ത്, മദർലാൻഡ് എന്ന് പറയുന്ന RSSന്റെ മാഗസീനും ദീൻ ദയാൽ ഉപാധ്യായ എന്ന BJPയുടെ ഏറ്റവും വലിയ ഇന്റലക്ച്വലിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, നേച്ചർ ഡസന്റ് ലൈക്ക് എക്സസീവ് യൂണിഫോമിറ്റി, വാട്ട് ഇന്ത്യ നീഡ്സ് ഈസ് യൂണിറ്റി ആൻഡ് ഹാർമണി, നോട്ട് യൂണിഫോമിറ്റി. അപ്പോൾ ഈ മൃദു ഹിന്ദു സമീപനം, സോഫ്റ്റ് ഹിന്ദു എന്ന് പറയുന്ന ഗാന്ധിയൻ സമീപനം, ആദ്യകാലത്ത് ഗുരുജി ഗോൾവൽക്കർ ഒരു ഹാർഡ് ലൈനറായിരുന്നു, പക്ഷെ പിന്നീട് ഇവോൾവ് ചെയ്തൊരു ഗാന്ധിയൻ സ്പെക്ട്രത്തിലേക്ക് വന്നു. ഈ സോഫ്റ്റ് ഹിന്ദു നറേറ്റീവാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇത് നമ്മൾ മറന്നുപോകുന്നതാണ് പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ഇത് ഞാൻ തുറന്നു പറയുന്നതിന്റെ കാരണം, നമ്മുടെ ഈ ശബരിമല അടക്കം പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം കർമ്മസമിതിയുടെ അയ്യപ്പ സംഗമം ഉണ്ടായി. അതിലും പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് പറയുന്ന കണ്ടു, നൌഷാദ് അഹമ്മദ് ഖാനാണ് ശബരിമലയ്ക്കെതിരെ കേസ് കൊടുത്തത്, ആ മനുഷ്യൊരു പാവമാണ്, പെട്ടുപോയതാണ്, ഒരു മുസ്ലിം നാമധാരിയായിട്ട് പെട്ടുപോയതാണ്. മുസ്ലിമായ നൌഷാദ് അഹമ്മദ് ഖാൻ അല്ല, ബ്രാഹ്മണനായ ദീപക് മിശ്രയാണ് പ്രശ്നം, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലായ ദീപക് മിശ്രയാണ് പ്രശ്നം. നൌഷാദ് അഹമ്മദ് ഖാൻ ഒരു ഇൻസിഡന്റൽ ആക്സിഡന്റൽ പെറ്റീഷൻ മാത്രമാണ്. അപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഇന്ത്യയെ നശിപ്പിക്കും എന്ന് ഗുരുജി ഗോൾവൽക്കർ സൂചിപ്പിച്ച കാര്യത്തെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശബരിമലയെ ബലിയായി എറിഞ്ഞു കൊടുക്കാനായിരുന്നു ശ്രീ ദീപക് മിശ്രയുടെ അജണ്ട. അപ്പം നമ്മുടെ യഥാർത്ഥത്തിൽ ഈ മാടമ്പള്ളി ഇല്ലത്തിലെ നാഗവല്ലി നമ്മുടെ ഉള്ളിലാണ്. അത് ഈ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ല, ഈ നാഗവല്ലി ഹിന്ദു സമൂഹത്തിനുള്ളിലുള്ള ഈ പഴയ ജാതീയ ബോധത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് മാറ്റാൻ അതിന്റെ ഏക മരുന്ന് ഗാന്ധി മാത്രമാണ്. ആ മഹാത്മാഗാന്ധി എത്രമാത്രം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുമോ അത് വെച്ച് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇന്നും കോൺഗ്രസും BJPയും മഹാത്മാഗാന്ധിയിൽ, ഇപ്പോൾ DYF-ക്കാരുടെ പോലും CPM-ക്കാരുടെ പോലും എല്ലാ പോസ്റ്റിലും ഗാന്ധിയാണ് ഉള്ളത്. അത് ഒരർത്ഥത്തിൽ കാവ്യനീതിയാണ്, ഗാന്ധിയിലേക്കുള്ള നമ്മുടെ തിരിച്ചുപോക്കാണ് നല്ലതാണെന്നൊരു വിശ്വാസം.